അതേ മരിച്ചവർക്ക് വേണ്ടി ചെയ്യാൻ പഠിപ്പിച്ചത് മുഴുവനും ചെയ്യുന്നവരാണ് മുജാഹിദുകൾ. ഇനി ആ ഖബറിൽ നിന്ന് പിരിഞ്ഞു പോന്നാ ഞങ്ങൾ മറക്കുമോ? ഞങ്ങൾ ഉമ്മാനെ മറക്കുമോ? ഉപ്പാനെ മറക്കുമോ? മരണപ്പെട്ടവരെ മറക്കുമോ? ഇല്ലല്ലോ. റബ്ബനഗ്ഫിർ ലനാ വലിഇഖ്വാനിനൽ ലദീന സബഖൂനാ ബിൽഈമാൻ. അതേ എല്ലാവർക്കും വേണ്ടി പിന്നെയും പ്രാർത്ഥനയാണ്, ഉപ്പാക്ക് വേണ്ടി പിന്നെയും പ്രാർത്ഥനയാണ്. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. ജീവിച്ചിരിക്കുന്ന കാലത്ത് മാത്രമല്ലല്ലോ, മരണ ശേഷവും അവർക്ക് വേണ്ടി ചോദിക്കുന്നു. അതേ റബ്ബിഗ്ഫിർലീ, റബ്ബേ എനിക്ക് പുറത്തു തരണേ. ഒരു വാലിദയ്യാ എന്റെ മാതാപിതാക്കൾക്കും അതേ മരണപ്പെട്ടവർക്ക് വേണ്ടി പിന്നെയും നമുക്കതാ പ്രാർത്ഥിക്കാമല്ലോ. പ്രത്യേകിച്ച് മക്കൾ ദുആ ചെയ്യാനുണ്ടെങ്കിൽ, നമ്മൾ മരിച്ചുപോയാലും നമ്മളെ വളർത്തിയുണ്ടാക്കിയ നമ്മുടെ പുന്നാര മക്കൾ, എന്റെ ഉപ്പാക്ക് പൊറുക്കണേ അല്ലോ, ഉമ്മാക്ക് പൊറുക്കണേ, ഖബർ സന്തോഷത്തിലാക്കണേ അല്ലോ. ഖബറിങ്ങൾ വന്നുകൊണ്ടോ? അല്ലാതെയോ നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അതേ മരണശേഷവും നമുക്ക് പ്രതിഫലം മുറിയാതെ കിട്ടിക്കൊണ്ടിരിക്കുന്ന സൗഭാഗ്യമാണതെന്ന് നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് നല്ലവരായ സന്താനങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇങ്ങനെ ചെയ്യേണ്ടതൊക്കെ ചെയ്യണമെന്ന് പഠിപ്പിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തെ കുറിച്ച് പറയാണ്, അവരൊന്നും ചെയ്യൂല, അവരടുക്കൂല, അവര് സിയാറത്തിന് വരൂല, അവര് ഖബറിങ്ങ് വരൂല. ആരാടോ പറഞ്ഞത് വരില്ല എന്ന്? ഖബർ സിയാറത്തില്ലേ? ഇസ്ലാമിൽ ഖബർ സിയാറത്തില്ലേ? ഉപ്പയുടെ ഖബർ സിയാറത്ത് ചെയ്തോ? അതേ വീട്ടിൽ ആര് മരിച്ച ആരുടെ ഖബറും നീ സിയാറത്ത് ചെയ്തോ? അതേ മുസ്ലിമായ മനുഷ്യരുടെ ഖബറുകൾ സിയാറത്ത് ചെയ്യുന്നത് എന്തിനാണ്? നമുക്ക് മരണക്കുറത്തെക്കുറിച്ച് ചിന്ത കിട്ടാൻ, പരലോകബോധമുണ്ടാകാൻ, ആ ഖബറിൽ കിടക്കുന്ന വ്യക്തിക്ക് വേണ്ടി. അവിടെയാ നമ്മളും നിങ്ങളും തമ്മിലെ തർക്കം ഇരുട്ടുകൊണ്ട് ഓട്ടയെടുക്കണ്ട. നിങ്ങൾ ഖബറാളിയോട് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ ഖബറാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങളുടെ പ്രാർത്ഥന ഖബറാളിയോടാണ്, ഞങ്ങളുടെ പ്രാർത്ഥന ഖബറാളിക്ക് വേണ്ടി അള്ളാഹുവിനോടാണ്. ഈ വ്യത്യാസം ജനങ്ങൾക്ക് മനസ്സിലാകും ഇത് കേൾക്കാൻ വന്നാൽ എന്ന് വിചാരിച്ചിട്ടല്ലേ മുസ്ലിയാരെ ഇങ്ങോട്ട് വരരുത് എന്ന് പറഞ്ഞത്? ഇത് കേൾക്കരുത് എന്ന് പറയുന്നത്, അടുക്കരുത് എന്ന് പറയുന്നത്, തുടരുതെന്ന് പറയുന്നത്? അതെ, ഞങ്ങൾക്കറിയാ. അതുകൊണ്ടാ കേട്ടുപോയാ പഴച്ചു പോകുന്നു നിങ്ങൾക്ക് തോന്നുന്നത്. ഇതൊക്കെയാണ് മനസ്സിലായി പോവില്ലേ? ഞങ്ങൾക്ക് ഇതൊന്നുമല്ലല്ലോ മുമ്പ് പറഞ്ഞു തന്നത്, ഇത് കേൾക്കുമ്പോ ബോധ്യാവൂലേ? അങ്ങനെ ബോധ്യായിട്ടല്ലേ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുക്ക് അള്ളാന്റെ റസൂലിന്റെ നേരെ വാളോങ്ങിയ ആളാ, അബൂജഹിലിന്റെ വാളാ കേട്ടത്, അതുകൊണ്ടാ കുഴപ്പമുണ്ടായത്. നേർക്കുനേരെ അള്ളാന്റെ റസൂലിനിൽ നിന്ന് ആദർശം കേട്ടപ്പോ അതേ അള്ളാന്റെ റസൂലിനെ കെട്ടിപ്പിടിച്ച് മുസ്ലിമായ സയ്യിദുനാ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, ആ മഹാന്മാരായ നേതാക്കളൊക്കെ എത്ര കഴിഞ്ഞുപോയി. അതേ, അവരൊക്കെ നമ്മുടെ നേതാക്കളാ, നേതാക്കളാ. നമ്മൾ മനസ്സിലാക്കണം, ഈ ലോകത്തിന് ഒരുപാടൊരുപാട് വീര്യം പകർന്നു പോയ മഹത്തുക്കൾ, അവർ ജീവിച്ച പാത, അവർ ജീവിച്ച സരണി, അവർ ജീവിച്ച മാർഗം, അല്ലെ ഞങ്ങൾ ഉറച്ചു നിൽക്കണേ. അതിനാ ഞങ്ങൾ ഈ പ്രവർത്തിക്കുന്നത്, അതിനാ ഞങ്ങൾ ആരോഗ്യം നശിപ്പിക്കുന്നത്, അതിനാ ഞങ്ങൾ സമയം ചെലവഴിക്കുന്നത്. അല്ലാതെ ഒരാളോട് ഒന്നും നേടാനല്ല. ഈ സത്യം നിങ്ങൾ മനസ്സിലാക്കണം, ഈ സൗഭാഗ്യത്തിലേക്ക് നിങ്ങൾ വരണം. ഇതാണ് പ്രിയപ്പെട്ടവരെ. അതല്ലാതെ മരിച്ചവർക്ക് വേണ്ടി ഇവരൊന്നും ചെയ്യൂല, ഒന്നും ചെയ്യൂല. ഇവർക്ക് പിന്നെ ആകെ പഠിപ്പിക്കാനുള്ള എന്താ മുൻകരണക്കീറോ? മുൻകരണക്കീറിനെ ഞങ്ങൾ പേടിച്ച് പായിപ്പിക്കൂലേ. മുൻകരണക്കീറിനൊക്കെ പിന്നെ എന്താ ഞങ്ങൾക്കൊരു വിഷയ? ഇവർ പഠിപ്പിക്കണ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസ കേട്ടോ നിങ്ങൾക്ക്? ഇവർക്ക് മലക്കുകളിലും വിശ്വാസമല്ലല്ലോ ഈ മുസ്ലിയാക്കന്മാർക്ക്. സാധാരണക്കാരായ ആളുകൾക്ക് ഇതൊന്നും അറിയൂല. ഈ മുസ്ലിയാക്കന്മാരെ വിശ്വാസം എന്താ? നിങ്ങളൊന്ന് കേട്ടോ, മുൻകരണക്കീറിനെ ഇവർ പായിപ്പിക്കല്ലേ? മുൻകരണക്കീറിനെ പായിപ്പിക്കുക എന്തും പറഞ്ഞിട്ട് എന്നോടാ ചോദിക്കാൻ വന്നിരിക്കുന്ന ചോദ്യം? എന്നോട് ചോദിക്കാൻ വരിയേ, ഞാൻ ആരാന്നാ മനസ്സിലാക്കിയത് എന്നുള്ള മട്ടിലാണ് ചോദിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കിക്കോ. എന്താണെന്നറിയോ, ഒരാള് ഒരു ഔലിയാന്ന് പറയുന്ന ഒരു ചങ്ങാതി ഒരു നാട്ടിൽ വന്നിട്ട് ആൾക്കാരോട് പറഞ്ഞ്, ഖബറിലെ ചോദ്യം എനിക്ക് പേടിയില്ല. എന്തേ മുൻകർണക്കീറിനൊക്കെ ഞാൻ മറുപടി പറയില്ലേ, വെറുതെ ഒന്നല്ല, വല്ലാഹി പറഞ്ഞിട്ടാ പറയണേ. പിന്നെ മൂപ്പരൊക്കെ ശൈലിയാണല്ലോ എല്ലാവരും, എന്ത് പറയുമ്പോഴും നുണ പറയുമ്പോൾ വല്ല ഫിറ്റിയോലോ, വല്ല ഫിറ്റിയോലോ. അങ്ങനെ വല്ലാഹി മുൻകർണക്കീറിനോട് ഞാൻ മറുപടി പറയും എന്ന് പറഞ്ഞ ഒരാൾ, ഒരു ഹോജ പറഞ്ഞ്. അപ്പൊ നാട്ടിലത്തെ ആൾക്കാർ വെച്ചു, അല്ല ഇപ്പൊ ഞങ്ങൾ എങ്ങനെ മനസ്സിലാക്കുക, നിങ്ങൾ അങ്ങനെ ചെയ്യുന്നു, നിങ്ങൾ അങ്ങനെയാണ് പ്രവർത്തിക്കാന്നും ഞങ്ങൾ എങ്ങനെ മനസ്സിലാക്കുക? അപ്പൊ അയാൾ പറഞ്ഞു, എന്നെ മറമാടിയ ശേഷം എന്റെ ഖബറിന്റെ അരികിൽ നിങ്ങൾ ഇരിക്കൂ, നിങ്ങൾക്ക് എന്റെ മറുപടി കേൾക്കാം. വളരെ റെഡിയല്ലേ, വളരെ റെഡിയല്ലേ. ഞാൻ മരിച്ച എന്റെ ഖബറിന്റെ അടുത്ത് നിങ്ങൾ വന്നിട്ട് അവിടെ ഇങ്ങനെ ഇരുന്ന് കാതോർത്തി ഇരുന്നോളണം, അപ്പൊ കേൾക്കാം. മണി മണി മണിയായിട്ട് ഞാൻ അങ്ങനെ മറുപടി അറിയണം. ശരി, അദ്ദേഹത്തിന്റെ മരണശേഷം മുൻകർണക്കീറിന്റെ ചോദ്യം കേട്ടു. മറുപടിയായി ആ സാധു മനുഷ്യൻ പറഞ്ഞു, എന്താ പറയുന്നത്? നിങ്ങൾ എന്നെ ചോദിച്ച് പേടിപ്പിക്കുകയാണോ? മൻ റബ്ബുക, നിങ്ങൾ എന്നെ ചോദിച്ച് പേടിപ്പിക്കുകയാണോ? ആരോടോ നിന്റെ നബി, നിങ്ങൾ എന്നെ ചോദിച്ച് പേടിപ്പിക്കുകയാണോ? അങ്ങട്ടാ ചോദ്യം.
മുൻകർണക്കീറിന് സർവീസിലടക്കി ഇത് പരിചയമല്ലല്ലോ, എന്നിട്ട് ചോദിച്ചിട്ടില്ലല്ലോ. ഇവിടെ അങ്ങട്ടാ ചോദ്യം, അവിടെ തന്നെ പേടിപ്പിക്കുക. ഞാൻ ആരാ? മഹാനായ അബൂ യസീദുൽ ബിസ്തോമിയുടെ മേൽത്തട്ടം പെരടിയിൽ ചുമന്നവനാണ് ഞാൻ. അപ്പൊ ചുമന്ന എന്റെ സ്ഥിതി ഇങ്ങനെയാണെങ്കിൽ ആ തട്ടത്തിന്റെ ബിസ്തോമി എന്തായിരിക്കും? മനസ്സിലായോ? അബൂ യസീദുൽ ബിസ്തോമി എന്നുള്ള ഹോജ തലയിലിടുന്ന തട്ടം എന്റെ പെരടിയിൽ ഒരിക്കൽ ഞാൻ ചുമന്നിട്ടുണ്ട്. അങ്ങനത്തെ എന്നോട് ചോദ്യം ചോദിക്കേ? ആഹാ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇത് വെറുതെ പറയണം, നിങ്ങൾ ഞാൻ നിങ്ങൾ പറയും. യമാനിയോളോ കിമാനിയോളോ ആരായാലും വേണ്ടില്ല, നിങ്ങൾ പറഞ്ഞോ ആരാ അത് പറഞ്ഞത്, എവിടെ അത് പറഞ്ഞു എന്ന് മനസ്സിലാക്കി. നിങ്ങൾ പറഞ്ഞല്ലോ സുന്നത്ത് ജമാഅത്താണെന്ന്, അല്ലെ? ഈ പാവങ്ങളെ പറ്റിക്കുന്നില്ലേ സുന്നത്ത് ജമാഅത്തുനിന്ന് പുറത്താ മുജാഹിദ്? ഏത് സുന്നത്ത് ജമാഅത്തിലാണോ ഈ വിശ്വാസമുള്ളത് പ്രിയപ്പെട്ട സഹോദര, അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. മഹാന്മാരായ മലക്കുകളെ പോലും ഭീഷണിപ്പെടുത്തുകയോ? മലക്കുകളെ പോലും ഭീഷണിപ്പെടുത്തുകയോ? തീർന്നില്ല, തീർന്നില്ല. ഒരു ഹോജ ഒരു ഔലിയ ഒരു നാട്ടുകൂടെ ഇങ്ങനെ പോവുക, അങ്ങനെ പോകുമ്പോ കുറച്ച് കുട്ടികൾ പിന്നാലെ കൂടി, പിന്നാലെ കൂടിയിട്ട് ഇയാൾ അങ്ങനെ എന്തോ പറയാൻ തുടങ്ങി. ഇയാൾക്ക് ദേഷ്യം പിടിച്ചു, ദേഷ്യം പിടിച്ചപ്പോ ഇയാൾ ഊട്ടനെ പറഞ്ഞ്, അസ്രായേലേ, ഇവര് പിന്നെ അസ്രായേൽ വലിയ ബന്ധമാണല്ലോ, അസ്രായേലേ, എന്തേ ഇതേ ഈ പിള്ളേരെ എന്നെ തെറി വിളിക്കുന്നു, 19 എണ്ണുണ്ട്, ഇപ്പൊ പിടിച്ചോളണം റൂഹ്, ഇല്ലെങ്കിലോ, ഇല്ലെങ്കിൽ എന്താ മലക്കുകളുടെ കൂട്ടത്തിൽ നിന്ന് നിന്നെ ഡിസ്മിസ് ചെയ്യും. അതേർക്കിടില്ലല്ലോ. അങ്ങനെയൊക്കെ പറയോ മൗലവിയെ, അന്ന് ഞങ്ങളില്ലാന്ന് പറയും. ഞങ്ങൾക്ക് ഉള്ളത് പറയാൻ തന്നെ നേരല്ലോ, ഉള്ളത് പറയാൻ തന്നെ നേരല്ലാത്ത പ്രവർത്തകന്മാരാ സാധുക്കളായ ഞങ്ങള്, ഇല്ലാത്തത് പറയാൻ പറ ഒട്ടും നേരല്ല. നിങ്ങൾ മനസ്സിലാക്കിക്കോ. അതേ നിങ്ങളുടെ ഹോജമാരുടെ കിതാബുകളിൽ ഉള്ളതാ, ഇല്ലാന്ന് പറ സുന്നത്ത് ജമാഅത്ത് ഞങ്ങൾ പുറത്താന്നല്ലേ ഈ സാധുക്കളോട് പറയുന്നത്. ഞങ്ങൾക്ക് മലക്കുകളെ കുറിച്ചുള്ള വിശ്വാസം പവിത്രമാണ്, പരിപാവനമാണ്, പരിശുദ്ധമാണ്. കാരണം ഞങ്ങൾ പഠിപ്പിച്ചത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പകർന്നു തന്ന ദീനാണ്. ആ ദീനിലാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. നിങ്ങൾ ചിന്തിക്ക്, 50 ആളെ ഇപ്പൊ പിടിച്ചോളണമെന്നാണ് മലക്കിനുള്ള ഭീഷണി, ഇല്ലെങ്കിൽ പിരിച്ചുവിടുന്നാണ്, മലക്കുകളുടെ പട്ടികയിൽ നിന്ന് പിരിച്ചുവിടും. ഭീഷണിക്ക് വഴങ്ങിയിട്ട് ഉടനെ 50 എണ്ണത്തിന്റെയും റൂഹ് പിടിച്ചു. ഫസ്ബഹു മൗതാ അജ്മഈൻ, 50 എണ്ണവും അവിടെ മയ്യത്തായി വീണു. മനസ്സിലായിക്കോ? ഇല്ലാന്ന് പറ നോട്ടീസ് ഇങ്ങനെ അടിക്കുന്നുണ്ടല്ലോ, നാളെ നോട്ടീസിലായിരിക്കോ. അത് അങ്ങനെ ഞങ്ങൾ പറഞ്ഞിട്ടില്ല, ഉണ്ടെന്ന് വാദിച്ചാൽ ഇല്ലെന്ന് തെളിയിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. പറഞ്ഞോ, പറഞ്ഞോ. ഇതൊക്കെ രേഖകളാ സംസാരിക്കുന്നത്. നിങ്ങൾ നോക്കണം, ഇതൊന്നും മുജാഹിദുകളുടെ പള്ളികളിൽ നിന്ന് ജുമാ ഖുത്ബ എന്ന് പറഞ്ഞാൽ എന്താ, ഇമ്മൊരു പൊട്ടം കഥകൾ പഠിപ്പിക്കലല്ല. നിങ്ങൾ ജനങ്ങളോട്, ജനങ്ങൾക്ക് ആവശ്യമായത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ, കാന യഖ്റഉൽ ഖുർആൻ, ഖുർആൻ ഓതിയിട്ട് വയുദക്കിറുന്നാസ്, ജനങ്ങൾക്ക് ഉത്ബോധനം കൊടുക്കും, ജനങ്ങൾക്ക് ഉത്ബോധനം കൊടുക്കും. അപ്പ തന്നെ വല്ല തെറ്റും കണ്ടാ അത് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പള്ളിയിലേക്ക് ഒരു സഹാബി അതാ കയറി വരുന്നു. പള്ളിയിൽ കയറിയാൽ ഒരു മര്യാദയുണ്ട്, തഹിയത്ത് നമസ്കരിച്ചു കൊണ്ടിരിക്കലാണ് അതിന്റെ മര്യാദ. ജുമുആ ദിനം നബി ഖുതുബ ഓതുന്നന്നേ സുലൈകുനിൽ ഖത്ഫാനി പള്ളിയിൽ വന്ന് ഇരിക്കുന്ന നേരം യാ സുലൈകേ രണ്ട് റകഅത്ത് നിസ്കരിക്കുന്ന തിരുമൊഴിയുണ്ട്. സുലൈക റളിയല്ലാഹു തആല അൻഹു കയറി വരുന്നു. അതേ പള്ളിയിൽ കയറിയപ്പോൾ നബിതങ്ങൾ മിമ്പറിൽ ഖുതുബയിലാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഖുതുബ കേൾക്കട്ടെ എന്ന് വിചാരിച്ച് പെട്ടെന്ന് മഹാനവറുകൾ അങ്ങിരുന്ന് കളഞ്ഞതാണ്. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു, നിങ്ങൾ നിസ്കരിച്ചോ? അല്ലാഹുവിന്റെ പള്ളിയിൽ കയറിയാൽ ഇരിക്കുന്നതിന്റെ മുമ്പ് 2 റക്അത്ത് അതേ തഹിയത്ത് നിസ്കാരമുണ്ടല്ലോ മുസ്ലിമേ. അതാ നബിതങ്ങളുടെ ചോദ്യം. ഇദ്ദേഹം ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് പറയുന്നു, എങ്കിൽ ഖും ഫർഖൽ റക്അതൈൻ, എഴുന്നേറ്റ് 2 റക്അത്ത് നിസ്കരിക്കൂ. ആവശ്യമുള്ളത് ജനങ്ങളോട് പറയലാണ്, അതല്ലാതെ ഖതീബിന്റെ ശബ്ദം കേട്ട് സുഖിപ്പിക്കലല്ല, ആളുകളെ ഉറങ്ങാൻ വിടലല്ല, ആളുകളെ മറ്റെന്തെങ്കിലും കാര്യത്തിന് വിടലല്ല, ആവശ്യമുള്ളത് പഠിപ്പിക്കുകയാണ്. അതേ അത് കേൾക്കാറുള്ള അവകാശം. ഒരു പെണ്ണ് ഉദ്ദേശിക്കുന്നുവെങ്കിൽ പോകാം, അതേ ജുമാഅക്ക് വരണമെങ്കിൽ വരാം, ജമാഅത്തിൽ പങ്കെടുക്കണമെങ്കിൽ വരാം. തുവക്കുന്ന് പള്ളിയിൽ അതിന് സൗകര്യം ഏർപ്പെടുത്തിയത് മുസ്ലിമീങ്ങളെ ഇസ്ലാമിൽ ഇല്ലാത്തത് പറയാനോ പഠിപ്പിക്കാനോ അല്ല, ഉള്ള സ്വാതന്ത്ര്യം കൊടുക്കാനാണ്. പെണ്ണിന് പള്ളിയിൽ വരൽ ഇസ്ലാമിൽ നിഷിദ്ധമല്ല. ഹബീബായ
നബി തങ്ങളുടെ പിന്നിൽ നിസ്കരിച്ചിട്ടില്ലേ? നബി തങ്ങളുടെ പിന്നിലതാ ഫജ്ർ നിസ്കാരത്തിന് വരെ സ്ത്രീകൾ പങ്കെടുത്തിട്ട് തിരിച്ചു പോകുന്ന നേരത്ത് കുഞ്ഞ അതേ നിസാഉൽ മുഅ്മിനാത്ത് യശ്ഹദുന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വലാത്തൽ ഫജ്ർ മുതലഫിയാത്തിൻ ബിമുറൂതിഹിന്ന വയൻഖലിബുന ഇലാ ബുയൂതിഹിന്ന ഹീന യഖ്ളീന സ്വലാ വലാ യഅറിഫുഹുന്ന അഹദുൻ മിനൽ ഗലസി എന്ന് അതേ തിരിച്ചു പോകുന്ന സഹോദരി ആരാണെന്ന് പോലും ഇരുട്ടുകൊണ്ട് മനസ്സിലാകാത്തത്ര ഇരുട്ടുള്ള നേരത്ത് പോലും സഹോദരിമാര് ഫജ്ർ നിസ്കരിക്കാൻ പള്ളിയിലുണ്ട്. സഹീഹായ ഹദീസിലുള്ളതല്ലേ? അപ്പഞ്ഞി പറയും, ആ മൗലവി അതൊക്കെ പണ്ട്, പണ്ട് എത്ര സഹാബിമാര് കള്ളുടിച്ച്, പിന്നെ ഒരു ആയത്തിൻ്റെ ഇറക്കിയില്ലേ ഫഹൽ അന്തും മുൻതഹു എന്ന് പറഞ്ഞിട്ട് പിന്നെ കുടി നിർത്തിയില്ലേ? അതേപോലെ പണ്ട് ഇങ്ങനെ പോയിട്ടുണ്ടാവാം. പണ്ട് നായ്ക്കളും പള്ളിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ പോയിരുന്നു, ഞങ്ങളും പള്ളിയൊക്കെ പെണ്ണുങ്ങളൊക്കെ നായ്ക്കളെ കൊണ്ടുപോ. ഒരു മുലന്മാർ പ്രസംഗിക്കണ കോലാണ്, അതൊന്ന് മനസ്സിലാക്കണം. സലാമത്തിനായി പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പള്ളിക്കന്ന് വാതിലൊന്നുമില്ലേ, മണൽ വിരിച്ച വാതിലോ ആകുമ്പോൾ ചിലപ്പോൾ ചില പട്ടികളൊക്കെ അകത്ത് കയറി അതിനൊരു പാട്ടും പുറത്താക്കുകയും ചെയ്യും. അതുപോലെ പെണ്ണ് പോയതിനാക്കണത്, പെണ്ണ് പോയ പട്ടിയും പോയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ പെണ്ണിന് അന്ന് കയറിയിട്ടുണ്ടാവും. പിന്നീട് വലിയൊരായത്തിറങ്ങി, വലിയൊരായത്ത്, അതിൻ്റെ പേര് ഹിജാബിൻ്റെ ആയത്ത് എന്നാ, ഹിജാബിൻ്റെ ആയത്ത് എന്ന് പറഞ്ഞു. ഒറ്റായത്ത് ദിന്നിട്ട് ഇറങ്ങി, പിന്നെ അള്ളാഹുവിൻ്റെ റസൂൽ ഇങ്ങോട്ട് വരാൻ പാടില്ല എന്ന് പറഞ്ഞു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എന്ത് ഹിജാബിൻ്റെ ആയത്ത് കൂട്ടരെ? ഹിജാബിൻ്റെ ആയത്ത് എന്ന പേരിലോ ഏതെങ്കിലും ഒരായത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വഫാത്ത് വരെ ഒരു വഹയി കിട്ടിയിട്ടില്ല പെണ്ണിനെ പള്ളിയിൽ നിന്ന് തടയൽ നിർബന്ധമാണ്, പെണ്ണ് പള്ളിയിൽ വരൽ ഹറാമാണ് എന്ന ഒരു വഹയും ആരംഭ റസൂല് ഞങ്ങളുടെ നേതാവിന് കിട്ടിയിട്ടില്ലട്ടോ. അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഞങ്ങളുടെ മുടി വൃത്തിയാക്കി നടന്നിരുന്ന ഞങ്ങളുടെ നേതാവ്, നിങ്ങളെ കള്ളമുടിയും കൊണ്ട് നടക്കുന്ന നേതാവല്ല, ഞങ്ങളുടെ നേതാവ് അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അങ്ങനെ ഒരു വഹയി കിട്ടിയിട്ടില്ല. എന്ത് വഴിയെ? പെണ്ണിന് പള്ളിയിൽ വരൽ ഹറാമാണ്. നബിന്റെ ശേഷം ഈ ഒരു ആയത്ത് കിട്ടുമോ? അല്ലാന്റെ റസൂലിന്റെ ശേഷം ഒരു ആയത്ത് കിട്ടുമോ? നബി തങ്ങളുടെ കാലത്തെങ്ങാനും അങ്ങനെ വിരോധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉമ്മ പള്ളിയിൽ പത്തീസ എഴുത്തിക്കാഫിരിക്കോ? ആരാ നമ്മുടെ ഉമ്മ? ഹുസൈൻ സലഫിയുടെ ഉമ്മയുടെ കാര്യമല്ല, മുഅ്മിനീങ്ങളെ, നമ്മുടെ എല്ലാവരുടെയും ഉമ്മയായ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ അടക്കമുള്ള നമ്മുടെ നബിന്റെ ഭാര്യമാര് റളിയല്ലാഹു അൻഹുന്ന മഹദികള്, മഹദികള് അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ പള്ളിയിൽ റമദാനിന്റെ അവസാനത്തെ പത്ത് ദിവസം എഴുത്തിക്കാഫിരിഞ്ഞിരുന്ന നമ്മുടെ ഉമ്മമാര്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ട് പിന്നെയും അവരത് തുടർന്നു. അവിടുത്തെ വഫാത്തിന്റെ ശേഷവും നമ്മുടെ ഉമ്മമാര് പള്ളിയിൽ എഴുത്തിക്കാഫിരുന്നു. ഒരു നേരത്തെ നിസ്കാരത്തിനല്ല, പത്ത് ദിവസം പള്ളിയിൽ തന്നെയാണ്. അത് മൗലവിയാ വീട്ടിലാ, ചില ആൾക്കാർ വീട്ടിലാ. ഞങ്ങളെന്ന് പറയുമ്പോൾ ഷാഫി മദബിൽ വീട്ടിൽ എഴുത്തിക്കാഫുണ്ടോ? വീട്ടിൽ എഴുത്തിക്കാഫ് ശരിയാവോ? പള്ളിയിലല്ലേ എഴുത്തിക്കാഫ്? ഇതൊക്കെ ഞങ്ങൾ ജനങ്ങളോട് പറയുമ്പോൾ ഇത് ആരെങ്കിലും കേൾക്കുമല്ലോ. അപ്പൊ കേട്ട പിന്നെ യഥാർത്ഥ സുന്നത്ത് ജമാഅത്തിൽ കണ്ട് വരുമല്ലോ, അതുകൊണ്ട് കേൾക്കാൻ പോകരുത്. തുവക്കുന്നൊരു പരിപാടി ഉണ്ട്. കുറച്ചു നേരം ഉച്ചക്ക് മഴ പെയ്തപ്പോ എന്താ സന്തോഷല്ലേ, ആ ഗംഭീരായി, ഗംഭീരായിട്ടുണ്ട്. ഉഷാറന്നെ, ഉഷാറന്നെ, ഇന്നിപ്പൊ കളി ഗംഭീര. ഇത് അള്ളാന്റെ ദീനാ കൂട്ടരെ, അള്ളാന്റെ ദീന. മഴ പെയ്തുകൊണ്ടിരുന്നപ്പോ ഞങ്ങളൊക്കെ മനസ്സിലെന്താ പ്രാർത്ഥിച്ചത്? അള്ളാഹുവേ, നിന്റെ ദീനാ പറയുന്നത്, നിന്റെ തൗഹീദാ പറയുന്നത്, നിന്റെ ഇസ്ലാം ദീനാ പറയുന്നത്, നിന്റെ മസീഹത്ത്, നിന്റെ ഉദ്ദേശം എന്താണോ, ഏതാണോ ഖൈറ്, ഞങ്ങൾക്കറിയില്ല, നീ ഖൈറ് വിധിക്കണേ. പടച്ച റബ്ബിന്റെ കാവലാണ്, ആരുടെയും മഹത്വമല്ല, റബ്ബ് നമ്മളെ സഹായിക്കും, അള്ളാന്റെ ദീനാണ്. ഇനി മഴ പെയ്തു, പടച്ചോന്റെ കള്ള അങ്ങനെയാണ്, മഴ പെയ്യൂലേ, മഴ പെയ്യൂലേ. അപ്പൊ ഇതൊക്കെ ആളുകൾ നമ്മൾക്കൊരു പരിപാടി വെച്ചിട്ട് ഒരു മഴക്കാറ് കണ്ടാ വലിയ കറാമത്തായി. മറ്റൊരു മർക്കസ് സമ്മേളനം നടത്തിയപ്പോ തോരാത്ത മഴയായിരുന്നു. അപ്പൊ ഈക്കാര് പറഞ്ഞു, ഉദാഹരണ കറാമത്താ കുരുത്തക്കട, മനസ്സിലാക്കണം. സാദർഭികമായിട്ട് സൂചിപ്പിച്ചു എന്ന് മാത്രം, അങ്ങനെ ചർച്ച നടന്നിട്ടുണ്ടാവുമല്ലോ, ഇല്ലാതിരിക്കൂലല്ലോ. ഗംഭീര ഇടി മഴയല്ലേ പൊട്ടിയത്, മനസ്സിലാക്കണം. അപ്പോ എന്താ പറഞ്ഞു വരുന്നത്? ഈ രൂപത്തിൽ പ്രിയപ്പെട്ടവരെ, ഉള്ളത് പഠിപ്പിക്കാനാ ഞങ്ങളുടെ പള്ളി, ഉള്ളത് പറയാനാ ഞങ്ങളുടെ മിമ്പർ. അത് കേൾക്കാൻ സ്ത്രീകൾക്കും സ്വാതന്ത്ര്യമുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ജുമാക്കും ജമാഅത്തിനൊക്കെ അവർ വന്നിട്ടുണ്ട്. പക്ഷേ അല്ലാഹു സ്ത്രീകളോട് ചെയ്തൊരു കാരുണ്യം എന്താ, അവർക്ക് പുരുഷന്മാരെ പോലെ എപ്പോഴും പ്രകൃതിപരമായിട്ട് ചില പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് ആണുങ്ങൾ വരൽ നിർബന്ധമായതുപോലെ സ്ത്രീകൾ വരൽ നിർബന്ധമല്ല, നിർബന്ധമല്ല. ഒരു ജുമാക്ക് വരലും നിർബന്ധമല്ല, ജമാഅത്തിന് വരലും നിർബന്ധമല്ല. വന്നാൽ അവർക്ക് കൂലിയുണ്ട്, വന്നാൽ പിന്നെ ഒരു വീട്ടിൽ പോയിട്ട് പിന്നെ മടക്കി ദൂറിസ്കരിക്കൊന്നും വേണ്ട, മനസ്സിലായില്ലേ. അവർക്ക് പുണ്യുണ്ട്, ഇത് പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഹറാമാണ്, ഹറാമാണ്. തൂവക്കുന്ന് പള്ളിയിൽ പെണ്ണുങ്ങൾ പോണു, ഫാമിലി അറ്റാച്ച്ഡാണ്, അത് അറ്റാച്ച്ഡാണ്, മറ്റേ മറ്റേ റൂമാണ്. എന്തൊക്കെ പരിഹാസം, എന്തൊക്കെ പരിഹാസം, എന്ത് പരിഹാസം പ്രിയപ്പെട്ടവര്. ലോകത്തെവിടെയാ പെണ്ണ് പോകാത്തത്? ഇവര് സാധാരണ പറയും മലേഷ്യയിലൊക്കെ ഞങ്ങളുടെ മദ്ഹബ, മലേഷ്യയിലൊക്കെ ഞങ്ങളുടെ മദ്ഹബ, ഷാഫി മദ്ഹബാണ് അവിടെ.
സുഹൃത്തുക്കളെ, ഒരു രണ്ടു മാസം മുമ്പ് മലേഷ്യയിലും സിംഗപ്പൂരിലൊക്കെ പോകാനൊരു അവസരം കിട്ടി. അവർ പോയി നോക്കുമ്പോൾ എല്ലാ പള്ളിയിലും അഞ്ചു നേരം മുജാഹിദ് പള്ളിയിലത്തെ പോലെ ഒരു മറ കെട്ടിയിട്ട് പെണ്ണുങ്ങൾ. മലേഷ്യയിലും സിംഗപ്പൂരിലും കാര്യം പറയും. ജുമാ ഖുതുബക്കൊന്ന് കൂടി നോക്കി, മലേഷ്യയിലെ പ്രസിദ്ധമായൊരു പള്ളിയുണ്ട്, അവിടുത്തെ ഏറ്റവും വലിയ പള്ളിയാണ്, മലാക്ക എന്ന് പറയുന്ന ടൗണിലെ ബിഗ്, അവിടുത്തെ ഗ്രാൻഡ് മോസ്കാണ്, ഗ്രാൻഡ് പള്ളി. ആ പള്ളിയിൽ മാത്രമല്ല എല്ലാ പള്ളിയിലും ഖുതുബ ഏത് ഭാഷയിലാ? മലായി ഭാഷ, മലായി അവിടുത്തെ ലാംഗ്വേജ്, മലേഷ്യൻ ലാംഗ്വേജ് അല്ലെങ്കിൽ ഇംഗ്ലീഷ്. മനസ്സിലാക്കണം, ഇവർ ജനങ്ങളോട്, കേരളം വിട്ടിട്ടില്ലാത്ത പാവങ്ങളായ ഉമ്മമങ്ങന്മാരോട് സഹോദരന്മാരോട് പറഞ്ഞു പറ്റിക്കും, ഇവർ നാല് മുജാഹിദ് പള്ളിയിൽ, തുവക്കുന്ന പള്ളിയിലും അവിടെ ഇവിടെ നാല് മലയാളം പറയുന്നുണ്ട്, അതിന് മെമ്പറും എന്ന് കുത്തുപ ഒരു ഭാഷ ഉണ്ട്, നാല് പള്ളിയിൽ പെണ്ണുങ്ങൾ പോകുന്നുണ്ട് വിചാരിച്ചു, ലോകത്തിവിടെയും ഒരു പെണ്ണും പോകുന്നില്ല എന്ന് നമ്മളെ മൂപ്പിലാനിങ്ങനെ പറഞ്ഞില്ലേ, ഇങ്ങനെ മീഡിയകളോടൊക്കെ ഇന്റർവ്യൂല് പറഞ്ഞില്ലേ, ലോകത്തൊരു സ്ഥലത്തും പെണ്ണുങ്ങൾ പോകുന്നില്ല, അവിടെ പോകുന്നില്ല എന്നാ പറഞ്ഞു. മനസ്സിലാക്കണം, ലോകം തിരിയുന്ന ആളുകളല്ലേ, ആളുകൾക്കറിയില്ലേ, ഇതൊക്കെ ജനം കേട്ടുപോകൂലേ, ഇതൊക്കെ ജനം മനസ്സിലാക്കി പോകൂലേ, ഇത് കേൾക്കാൻ വന്ന, അതുകൊണ്ട് കേൾക്കാൻ പോകരുത്, കേൾക്കാൻ പോകരുത്. മനസ്സിലാക്കണം, നിങ്ങൾ ചിന്തിച്ചോ, ഇസ്ലാമികമായിട്ടുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ പഠിപ്പിക്കുന്നു, അതിന് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, അവസരമുണ്ട്, ഇസ്ലാം അവർക്ക് നൽകിയിട്ടുള്ള ഒരു അനുവാദം നമ്മളായിട്ട് എടുത്തു കളയാൻ എന്താ പ്രിയപ്പെട്ടവരെ നമുക്ക് ഇസ്ലാമികമായിട്ട് സ്വാതന്ത്ര്യമുള്ളത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ രൂപത്തിൽ ഞാൻ പറഞ്ഞല്ലോ എത്രയോ ആരോപണങ്ങൾ, ഏതൊക്കെ ആരോപണങ്ങളാണോ അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പേരിൽ, നമ്മുടെ പേരിലും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്ന് നോക്കൂ, നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിനെ പേരിൽ പയ്യെന്ന് വിളിച്ചു എന്നാണ് പറഞ്ഞത്. ഓ, അള്ളാഹുവിൻ്റെ റസൂലിനെ പേരിൽ പയ്യെന്ന് വിളിച്ചില്ലേ? ഹലോ, കാന്തപുരത്തിന്റെ, സാക്ഷാൽ കാന്തപുരത്തിന്റെ മോന് അള്ളാഹുവിൻ്റെ റസൂലിനെ വിളിക്കുന്ന എന്താ? നീ, നീ സ്വന്തം ബാപ്പാനെ വിളിക്കോ, നീ എന്ന് വിളിക്കോ? ആ എപി അബൂബക്കറെ, നീ എവിടുന്നാ വരുന്ന മോൻ ചോദിക്കോ, ഹക്കീം മോൻ ചോദിക്കോ, ചോദിക്കോ, ചോദിക്കൂല, നീ എവിടുന്ന വരുന്ന നീ? അവൻ, അവന്റെ അമ്മാന്നൊക്കെ അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് എഴുതിയത്. അവൻ ആരെ കുറിച്ച്? അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയാം. അവൻ, അവന്റെ അമ്മ ഹാമിന എഴുതി വിട്ടതാ. ഇതൊക്കെ പറഞ്ഞു കൊടുക്കി, നിങ്ങൾ ജനങ്ങളോട് പറഞ്ഞു കൊടുക്കൂ, നിങ്ങൾ മനസ്സിലാക്കൂ, മാതരമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പവിത്രമായ സൗന്ദര്യമുള്ള ഞങ്ങളുടെ നേതാവിന്റെ വികൃതമായ കോലമാണ് നിങ്ങൾ സമൂഹത്തിന്റെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നത്. നബി തങ്ങളുടേതെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കള്ളമുടി, അതേ ബോംബെയിലെ തെരുവിൽ നിന്ന് നിങ്ങൾ സംഘടിപ്പിച്ച കള്ളമുടിയുമായി കൊണ്ട് ഈ സമുദായത്തെ നിങ്ങൾ നശിപ്പിക്കുകയാണോ? ഞങ്ങൾക്ക് വലിയ ശേഷ തന്നാണ് ഞാൻ പറഞ്ഞത്, ഒരു കെട്ടുമുടിയിലോടന്ന് കിട്ടി. അവസാനം ഈ കെ സമസ്തക്കാരെ അന്വേഷിച്ചു, പിറകെ കൂടി അവർക്ക് എന്ത് ലക്ഷ്യമായാലും വേണ്ടില്ല, സംഗതി ഉഷാറായിട്ടുണ്ട്, സംഗതി നന്നായിട്ടുണ്ട്, ഉറവിടം തേടി കണ്ടുപിടിച്ചു. ഓ, മദീനത്തുനിന്ന് കിട്ടിയതല്ലേ, ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലേ, അബൂബക്കറിന് കൊടുക്കണം, അബൂബക്കറിന് കൊടുക്കണം ഈ മുടിനാര്, അങ്ങനെ പറഞ്ഞു കൊണ്ടുവന്നല്ലേ. കിട്ടിയത് എവിടുന്ന? ബോംബെയിലുണ്ട് ഒരു ചങ്ങാതി, ഇക്ബാൽ ജാലിയ വാല, ഇക്ബാൽ ജാലിയ വാല എന്ന ഒരു തെരുവുകാരൻ ഉണ്ട് അവിടെ, അയാളെടുത്തുന്ന സംഘടിപ്പിച്ചത്. ഒന്നും വിശദീകരിക്കേണ്ടതില്ല, എല്ലാവർക്കും അറിയില്ലേ, അവിടുന്ന് സംഘടിപ്പിച്ചു കൊടുന്ന മുടിയാ. അമ്മുടി മർക്കസിലുണ്ട്, അമ്മുടി മർക്കസിലുണ്ട്. ഇക്കഴിഞ്ഞ ഒരു മാസം മുമ്പ് വരെ സാക്ഷാൽ കാന്തപുരം സി എം മർക്കസ്, സി എം മടവൂരിന്റെ അതിന്റെ പേരിലൊരു സെന്റർ അവർ സ്ഥാപിച്ചിട്ടുണ്ട് അവിടെ, സി എം മടവൂരിന്റെ അടുത്ത്. ജാറം മറ്റോരെ കയ്യിലാ, അപ്പൊ പിരിവ് കിട്ടണല്ലോ, ഒരു സി എം സെന്റർ കണ്ടിട്ട് ഇപ്പുറത്തൊരു പെട്ടിപ്പിടി അവരും തുറന്നു. അങ്ങനെ അതിന്റെ ഒരു വാർഷികം, ആ വാർഷികത്തിൽ ഇപ്പൊ ഇക്കൊല്ലം പ്രസംഗിക്കുകയാണ്. എന്താ പ്രസംഗിച്ചെന്നറിയോ? മർക്കസില് ഇക്കഴിഞ്ഞ ദിവസം ഒരു മഹാനായ മനുഷ്യൻ വന്നു. മഹാനായ മനുഷ്യൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, റസൂലുള്ളാഹിന്റെ തിരുശേഷിപ്പ് ഇവിടുത്തെ മുടി എനിക്കൊന്ന് കാണണം. അങ്ങനെ അദ്ദേഹം നിർബന്ധിച്ചപ്പോ ഞാന് മർക്കസിലുള്ള ആ മുടി പോയി തുറന്നു നോക്കിയപ്പോൾ അത് വിരിഞ്ഞിരിക്കുന്നു. ഇപ്പോഴും വിരിഞ്ഞുകൊണ്ടിങ്ങനെ ഇരിക്കുക, ഇങ്ങനെ വിരിഞ്ഞുകൊണ്ടിരിക്കുക മർക്കസിലെ ഈ ബോംബെ വാലയുടെ മുടി, ഇങ്ങനെ വിരിയാണ്, വിരിയ വളരും തോറും പിളര, പിളരും തോറും വളര, കെട്ടുകണക്കിന് മുടി, കെട്ടുകണക്കിന് മുടി ശേഖരിച്ചിടത്തുനിന്ന് ഒപ്പിച്ചു കൊണ്ടുവന്നതായി മൗലാന. എന്നിട്ട് ഞങ്ങളുടെ നേതാവിന്റെ പേരിൽ നിങ്ങൾ ചാർത്തുകയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുടിക്ക് സഹോദരിമാരുടെ മുടിയേക്കാൾ നീളമോ? ഒരു മീറ്ററും ഒന്നര മീറ്ററും നീളമോ? കൊല്ലത്തിൽ 1.7 മുതൽ 2.8 വരെ വളരുമെന്നോ? ആരാടോ പഠിപ്പിച്ചത്? ഏത് ഇസ്ലാമാടോ ഇത്? ഏത് സുന്നത്ത് ജമാഅത്താ ഇത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ നേതാവ്, സുന്ദരനായ നേതാവ്, മുടി വെട്ടി ഒതുക്കി ചീകി വൃത്തിയാക്കി എണ്ണ തേച്ച് നടന്നിരുന്ന നേതാവ്, ും
സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പാടിയതാണ്, അവർ ജീവിച്ചിരിക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിനോട് അവർ കേൾപ്പിച്ചതാണ്, അങ്ങയേക്കാൾ സുന്ദരനായ ഒരാളെ ഈ കണ്ണ് കണ്ടിട്ടില്ല നബിയേ, അങ്ങയേക്കാൾ ശ്രേഷ്ഠവാനായ ഒരാളെയും ഒരുമ്മയും പ്രസവിച്ചിട്ടില്ല നബിയേ. അങ്ങനത്തെ ഞങ്ങളുടെ നബി കഥാ നെഞ്ചുവരെയുള്ള മുടിയോ മറവരെ നേടുന്ന മുടിയോ, എന്നിട്ട് ആ മുടി വിരിയും, ദിക്ര കേട്ടാൽ ആടും ചാഞ്ചാടും. എന്തൊക്കെയാ നിങ്ങൾ പറഞ്ഞത്? ഇത് സ്ഥാപിക്കാൻ വേണ്ടി നബിതങ്ങളുടെ പേരിൽ എത്രയാ കളവ് പറയുന്നത്? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു പോലും അബൂബക്കറിന് കൊടുക്കാൻ, ഇങ്ങനെ നബിതങ്ങൾ പറഞ്ഞിട്ടാണ് പോലും മർക്കസ് ഉദ്ഘാടനം നടന്നത്, ശിലാസ്ഥാപനം നടന്നത്. എപ്പോഴും മർക്കസിലേക്ക് ഇങ്ങനെ വരികയാണ് അല്ലാഹുവിന്റെ റസൂല്. ലോകത്ത് മുഴുവൻ ഒരു തീരുമാനമെടുക്കണമെങ്കിൽ മർക്കസിലേക്ക് വിളിക്കുകയാണ് പോലും. എല്ലാ രാജ്യത്തെ ഭരണാധികാരികളും തീരുമാനത്തിന്റെ അവസാനം രേഖപ്പെടുത്തുന്നത് അബൂബക്കറിനോട് ചോദിച്ചിട്ടാണ് പോലും. എന്താ സ്ഥാനം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുടിയെല്ലാം ഉപരെടുത്ത് അതിങ്ങനെ കൊണ്ടു നടക്കല്ലേ, എന്നിട്ട് അതിനു വേണ്ടിയിട്ടാണ് പോലും കെട്ടിടമുണ്ടാക്കുന്നത്. അത് വേണ്ട, നിങ്ങൾ എന്ത് ബിസിനസ് നടത്തിക്കോ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശരീരത്തിൽ തൊട്ട് അവിടുത്തെ തിരുശേഷിപ്പുകളുടെ പേരിൽ ഇക്കള്ളം പറയാൻ മുസ്ലിമീകൾക്ക് റൂഹുള്ളിടത്തോളം സമ്മതിക്കൂല. അത് ഞങ്ങൾക്കും സ്വാതന്ത്ര്യമുണ്ട്, അത് ഞങ്ങൾക്കും സ്വാതന്ത്ര്യമുണ്ട്. ഞങ്ങളുടെ നേതാവാ, ഞങ്ങളുടെ നേതാവിന്റെ പേരിൽ നോണ പറഞ്ഞപ്പോഴും ആരെങ്കിലും എന്റെ പേരിൽ മനഃപൂർവ്വം കള്ളം പറഞ്ഞാൽ നരകത്തിയിൽ അവൻ ഇരിപ്പിടം എത്രയും വേഗം ഇരുന്നു കൊള്ളട്ടെ, സ്ഥാപിച്ചു കൊള്ളട്ടെ. അതിന് വിധങ്ങളുടെ പേരിൽ അവിടുന്ന് പറയാത്തത് പറയുന്നത് പോലെ, അവിടുന്ന് ചെയ്യാത്തത് ചെയ്തു എന്ന് പറയും പോലെ, അവിടുന്ന് അംഗീകരിക്കാത്തത് അംഗീകരിച്ചു എന്ന് പറയുന്നത് പോലെ, അവിടുത്തെ ശരീരത്തിന്റെ ഭാഗമല്ലാത്തത് അവിടുത്തെ ശരീരത്തിന്റെ ഭാഗമാണെന്ന് പറയുന്നതും പെടുന്നു. അതുകൊണ്ട് മുടിക്കച്ചവടം നടക്കൂല, മുസ്ലിമീങ്ങൾ സമ്മതിക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വലിയ ഹബീബാണെന്ന് തോന്നിപ്പിക്കാൻ ഇയാള് വരുന്നിടത്തൊക്കെ എന്താ പ്രചരണം? അല്ലാഹുവിന്റെ റസൂലിന് ഇഷ്ടപ്പെട്ട ആളെ നിങ്ങൾക്ക് കാണണ്ടേ, വരൂ വരൂ എന്ന് പറഞ്ഞിട്ടല്ലേ നോട്ടീസ് അടിക്കുന്നത്. ഒക്കെ കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിന്റെ റസൂല്, അള്ളാഹിന്റെ റസൂല്. അതിന് മുമ്പ് തന്നെ അജ്മീർ ഹാജ വേറെ പറഞ്ഞു പോയി. അജ്മീർ ഹാജന്റെ ദർഗയിൽ പോയിട്ട് ഒരാൾ ചോദിച്ചു പോലും, അല്ലയോ ഹാജാ, അല്ലയോ ഹാജാ, ഞങ്ങളുടെ അബൂബക്കർ മുസ്ലിയാർക്ക് നിങ്ങളുടെ അടുക്കലുള്ള സ്ഥാനം എന്താണ്? അപ്പൊ അജ്മീർ ഹാജ കബറുന്ന പേർക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ, അവിടെ ഇങ്ങനെ ഇരിക്കല്ലോ, അവിടെ ഇങ്ങനെ റെഡിയാണ്. അവിടെ പോയിട്ട് ചോദിച്ച്, അജ്മീർ ഹാജ ഞങ്ങളെ എ പി അബൂബക്കർ മുസ്ലിയാരെ കുറിച്ച് നിങ്ങളെ അഭിപ്രായം എന്താ? റുക്നും മിൻ അർക്കാനിൽ ഇസ്ലാം, ഇസ്ലാമിന്റെ നെടുന്തൂണാണ് എന്ന് പറഞ്ഞു. അപ്പൊ അജ്മീർ ഹാജ, നിങ്ങൾ മനസ്സിലാക്കണം, സുന്നത്ത് ജമാഅത്തുകാരെ, നിങ്ങളെ സുന്നത്ത് ജമാഅത്ത് ഏതാ? നിങ്ങളുടെ സുന്നത്ത് ജമാഅത്ത് ഏതാ? അതേ റുക്നും മിൻ അർക്കാനിൽ ഇസ്ലാം, ഇസ്ലാമിന്റെ നെടുന്തൂണാണ്. ഉടനെ ഉടനെ എന്താ സംഭവിക്കുന്നത്? ഈ ചെന്ന ചങ്ങാതി പറഞ്ഞു, അത് ഞങ്ങൾക്ക് പണ്ടേ അറിയ ഹാജ, റുക്നും മിൻ അർക്കാനിൽ ഇസ്ലാം എന്നുള്ളത് ഞങ്ങൾക്ക് പണ്ടേ അറിയാ, ഞങ്ങൾക്ക് മുമ്പേ അറിയാം, നിങ്ങൾ പറയണമെന്നില്ല. എന്റെ സംശയം അതല്ല ഹാജ, പിന്നെന്താ നിങ്ങൾ ഔലിയാക്കന്മാരുടെ ഇടയിൽ ഏൽപ്പിക്കുള്ള സ്ഥാനം എന്താ? അപ്പൊ മൂപ്പര് ഇങ്ങനെ പറഞ്ഞു, ഉടനെ മറുപടി ആലോചിക്കൊന്നും വേണ്ടല്ലോ, അവിടെ ഫിക്സ്ഡ് മറുപടിയല്ലോ, അവിടെ ഫിറ്റാ. ഉടനെ പറഞ്ഞു, ഞങ്ങൾ ഔലിയാക്കന്മാർ എന്ന് പറഞ്ഞാൽ ഇന്ത്യ രാജ്യത്ത് മാത്രമല്ല, വേൾഡ് തലത്തിൽ ആഗോള തലത്തിൽ ഔലിയാക്കന്മാരായി ഞങ്ങൾക്കൊരു ശൂറയുണ്ട്. ഒരു ശൂറ എന്ന് പറഞ്ഞാൽ ഒരു കൂടിയാലോചന സഭ. ആ സഭയിലെ മെമ്പറാണ് എ പി, ലോക ഔലിയാക്കന്മാരുടെ മെമ്പറാണ് എ പി. അജ്മീർ ഹാജ പറഞ്ഞു, സന്തോഷമായല്ലോ, ഈ ചങ്ങാതി ഉറങ്ങിയാക്കിനാവുകയാണ്. ഇപ്പൊ മറ്റേ വിഭാഗം പറയുന്നത് ഇയാൾ ഉറങ്ങണുണ്ടോ നോക്കിയിട്ട് വെള്ളപ്പാത്രം കൊണ്ട് ആൾക്കാർ നിൽക്കുകയാണ്, കാരണം ഉറങ്ങിയാ കിനാവ് വേണം. കിനാവ് ഇക്കാലത്തെ കണ്ടാൽ പിന്നെ പാർട്ടി ഇനി കാലിയാവൂലേ, പാർട്ടി കാലിയാവൂലേ. ഇപ്പൊ അവസാനം കണ്ട കിനാവ് എന്താ? ചങ്ങാതി കിനാവ് ഉണ്ട്, കിനാവ് ഉണ്ട്, ആൾക്കാർ കിനാവ് കാണാൻ സംഗതി ചാഞ്ച്. ഇപ്പോ വേറൊരു ചങ്ങാതി അപ്പൊ കിനാവ് വേണ്ട. മൂപ്പരെ കണ്ട കിനാവ് എന്താ? മൂപ്പരക്ക് കിട്ടിയ വേറൊരു കഥ. ഒരാള് മദീനത്ത് ഇങ്ങനെ ചെന്ന്, വലിയ ആലിമാണ് പോലും, വലിയ ആലിമീങ്ങളല്ലേ ഇവർക്ക്, എപ്പോ മഹാന്മാരല്ലേ എപ്പോഴും കൂടെ, വിളിച്ചാ വിളിപ്പുറത്തല്ലേ, ഒക്കെ റെഡിയാണല്ലോ. ഒരു വലിയ ആലിമ പോയിട്ട് മദീനത്ത് പോയിട്ട് ഇങ്ങനെ നിന്ന് കരയാം. എന്താ കരയുന്നത്? എന്താ പറഞ്ഞു കരയുന്നത്? യാ റസൂലല്ലാ ഖുദ്ബിയദി 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 ഖുദ്ബിയദി, കൈപിടിക്കു നബിയേ, കൈപിടിക്കൂ. എത്ര നേതാക്കന്മാർക്ക് കബറിന്ന് കൈ കൊടുത്ത നബിയാ നിങ്ങള്, കൈതരൂ കൈതരൂ, എന്റെ കൈ പിടിക്കൂ, എന്റെ കൈ പിടിക്കൂ, ഇങ്ങനെ കരഞ്ഞ് 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 ഇയാൾ ഇങ്ങനെ നിന്നപ്പോ
ഇയാളെ കയ്യിലേക്ക് ഒരു കയ്യ് നീണ്ടുവന്നു, മുറുക്കി പിടിച്ചു. കയ്യെങ്ങനെ കെട്ടി മുറുക്കി പിടിച്ചു, മുറുക്കി പിടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു പൂതി ഉണ്ടാവില്ലേ മുത്തുനബിന്റെ കയ്യല്ലോ ഒന്ന് കാണാൻ. കണ്ണ് തുറന്നു നോക്കിയിട്ട് ആ കൈമലേക്ക് നോക്കുമ്പോൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കയ്യല്ല, ശൈഖ് അബൂബക്കറിന്റെ കയ്യാണ്. അല്ലാഹുവിന്റെ റസൂല് എന്റെ കയ്യ് വെക്കേണ്ട സ്ഥാനത്ത് അബൂബക്കറിന്റെ കയ്യ് മതി എന്ന് പറഞ്ഞിട്ട് വെച്ച് തന്നതാണ്. എന്താ ശൈഖ് ഞാൻ്റെ ഒരു സ്ഥാനേ, മുസ്ലിമേ മുസ്ലിമേ, ഇന്ത്യ രാജ്യത്താ താമസിക്കുന്നത്, കേരളത്തിലാ താമസിക്കുന്നത്, ബുദ്ധിയില്ലേ ബുദ്ധിയില്ലേ മുസ്ലിമേ? എന്തൊക്കെ കാര്യങ്ങള് ഈ സമുദായത്തോട് പറയാനുണ്ട്, എന്നിട്ട് ഇത്തരം കള്ളക്കഥകൾ പ്രചരിപ്പിക്കുന്നവനാ പറയുന്നത്. ഞങ്ങളാണ് സുന്നത്ത് ജമാഅത്ത്, മുജാഹിദ് എന്ന് പറഞ്ഞാൽ അവൻ കാഫിറാണ്, കാഫിറാണ്. ആർക്കെങ്കിലും സംശയം തോന്നിയാ അവനും കാഫിറാണ്. സംശയം തോന്നിയല്ലേ, അത് മനസ്സിലാക്കണം. ഈ രൂപത്തിൽ ഇസ്ലാമിനെ വികൃതമാക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ കള്ളം പറയുക, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ കള്ളം പറയും, അവസാനം പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഈ ഉസ്താദ് എന്ന് പറയുന്ന ഈ സാധനത്തെ വലുതാക്കാൻ വേണ്ടി അവസാനം എന്ത് പറഞ്ഞ്, ഈ ചങ്ങാതി അവസാനം എന്തുവരെ പറഞ്ഞു നിർത്തി, ഉസ്താദിനോട് ചോദിക്കാതെ ഞാൻ അല്ലൊരു കാര്യം ചെയ്യുന്നു, എനിക്കും ഒന്നുമില്ല. ഓ എന്താ മുപ്പരസ്ഥാനം, ലോകരാഷ്ട്രങ്ങളിലെ പ്രസിഡന്റുമാര് മാത്രമല്ല വിളിച്ചു ചോദിക്കണത്, അല്ലെങ്കിൽ ചോദിക്കും അവസാന തീരുമാനത്തിനാ പോക്കറെ എന്താ വേണ്ടി, എന്താ വേണ്ടത്? ഇവരാണോ സുന്നത്ത് ജമാഅത്ത്? പറയൂ, ഇവരാണോ സുന്നത്ത് ജമാഅത്ത്? ഇതാണോ ഇസ്ലാം? ഇതാണോ ഇസ്ലാം? ഇതാണോ പരലോകത്തേക്കുള്ള മാർഗം? ഇതാണോ രക്ഷാസരണി? ഇതാണോ ഇസ്ലാമികമായി മനുഷ്യന് രക്ഷപ്പെടാനുള്ള മാർഗം? അല്ല. അതുകൊണ്ടാണ് സ്നേഹബുദ്ധ്യ എന്റെ ശ്രോതാക്കളെ, നിങ്ങളെ ഞങ്ങൾ സ്നേഹത്തോടെ ക്ഷണിക്കുന്നത്, വരൂ സുന്നത്ത് ജമാഅത്തിലേക്ക്, വരൂ ഇസ്ലാമിലേക്ക്, വരൂ യഥാർത്ഥമായ പാതയിലേക്ക്. ആ പാത സ്വീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മുഴുവൻ നന്നാകും, എല്ലാവരും നന്നാകും, കണ്ണ് നന്നാവും, കാത് നന്നാവും, എല്ലാം നന്നാവും. പിന്നെ അരുതാത്തത് കാണൂല, അരുതാത്തത് കേൾക്കൂല, അരുതാത്തത് പറയൂല. അതേ വീടുകളിൽ സിനിമ പിന്നെ ഉണ്ടാവില്ല, സീരിയൽ ഉണ്ടാവില്ല. തോന്നിവാസങ്ങൾ വീടുകളിൽ പ്രചരിപ്പിക്കുന്ന വീടുകളില്ലേ, സിനിമകളുണ്ട്, സീരിയലുകളുണ്ട്, അതുപോലെ തന്നെ മ്യൂസിക്കുകളുണ്ട്, നാടകങ്ങളുണ്ട്, പെണ്ണുങ്ങൾ ആടുന്നുണ്ട്, പാടുന്നുണ്ട്. ഇതൊക്കെ വീടുകളിൽ നടക്കുന്നില്ലേ പലയിടത്തും? നിർത്തിവെക്കണ്ടേ മുസ്ലിമേ, നമുക്ക് നമ്മുടെ നേതാവിനോട് സ്നേഹമില്ലേ? അല്ലാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ ഖുല്ലിൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനീ യുഹിബ്ബുകുമുല്ലാഹ്. നബിയെ പറയൂ, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ എന്നെ പിൻപറ്റണേ, എങ്കിൽ അല്ലാഹു നിങ്ങളെ സ്നേഹിക്കുന്നു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പിൻപറ്റിക്കൊണ്ട്, അത് പിൻപറ്റിക്കൊണ്ട് ജീവിക്കലാണ് പ്രിയമുള്ളവരെ നമുക്ക് അല്ലാഹുവിന്റെ സ്നേഹം കിട്ടാനുള്ള മാർഗം. അതുകൊണ്ട് പടച്ച റബ്ബിന് ഇഷ്ടമില്ലാത്തത് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിൽ നിന്നും ഒഴിവാക്കണം. അതേ ലോകത്തതാ ഫിത്നകൾ വർദ്ധിച്ചു വരുമ്പോൾ, അതേ ഇസ്ലാമികമായ കാര്യങ്ങൾക്ക് എതിരിലുള്ള പലതും മനുഷ്യരെ നശിപ്പിക്കാൻ വേണ്ടിയല്ല രംഗത്തും വരുമ്പോൾ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു തന്നതിൽ ഉറച്ചു നിൽക്കേണ്ടതില്ലയോ? നമ്മുടെ വീടുകളിൽ ദിക്റുകൾ വേണ്ടേ? ഖുർആനോത്ത് വേണ്ടേ? ദിക്റില്ലാത്തവരാണ് ഉമ്മമാരെ മുജാഹിദുകൾ. അതുകൊണ്ട് കുട്ടികളെ സൂക്ഷിച്ചോന്ന് പറയുന്ന ആളുകളെ, നിങ്ങൾ ചൊല്ലുന്ന ചില പൊട്ടം ദിക്റുകളുണ്ട്, ലാലാ അല്ലാ അല്ലാ ഇല്ലാ ഇല്ലാ ഹാഹീഹു ആഹ് ആഹ് ആഹ്, അതുപോലെ ലാ കണ്ണ ഇല്ലല്ലാ, ലാ മൂക്ക ലാ നാക്ക ഇല്ലല്ലോ എന്ന പൊട്ടം ദിക്റില്ലേ? ഒരു മനുഷ്യനതാ ചുമ പിടിച്ച് എടങ്ങേറായി അമ്പംകുന്നിലെ വീരാനൗലിയപ്പാപ്പ എന്ന് യാളുടെ അടുത്തേക്ക് ചെന്നപ്പോൾ അയാൾ പറയുന്നു, നിങ്ങൾക്ക് കൊരയാണോ? ഞാനൊരു ദിക്ർ പഠിപ്പിച്ചു തരാം. ലാ കൊരയില്ലല്ലാ ഒരു ലക്ഷം തവണ പറഞ്ഞോളണം. ഇതാങ്ങളെ സുന്നത്ത് ജമാഅത്തല്ലേ? ഇതാങ്ങളെ സുന്നത്ത് ജമാഅത്ത്? നിഷേധിക്കാൻ കഴിയോ? നിങ്ങൾ ന്യായീകരിച്ചില്ലേ? ലാ അയിനെ ഇല്ലല്ലാന്ന് പറഞ്ഞാൽ അതിനൊക്കെ അതിൻ്റെതായ അർത്ഥമുണ്ട്. അപ്പൊ ലാ കൊരയില്ലല്ലാന്ന് പറഞ്ഞാ അതിന് അതിൻ്റെതായ മായന ഉണ്ടാവും. ഉണ്ട്, അതിൻ്റെതായ മായനുണ്ട്. അത് ഇസ്ലാം അല്ലാന്നാ ഞങ്ങൾ പറയുന്നത്. മായന എല്ലാത്തിനും ഉണ്ട്, അത് ഇസ്ലാം അല്ല. അങ്ങനൊരു ദിക്റില്ല. ഉള്ള ദിക്റ് ചൊല്ലുന്നവരാ മുജാഹിദുകൾ. രാവിലെ എഴുന്നേറ്റ് രാത്രി ഉറങ്ങാൻ കിടക്കുന്നത് വരെ നൂറുകണക്കിന് ദിക്റുകൾ ചൊല്ലാനുണ്ട്. പ്രഭാതത്തിലും പ്രദോഷത്തിലും പ്രത്യേകം ദിക്റുകളുണ്ട്.
അതേ മീസാനിൽ ഏറ്റവും കനം തൂങ്ങുന്ന നമുക്ക് ഏറ്റവും പുണ്യം കിട്ടുന്ന ഒട്ടേറെ ദിക്റുകളുണ്ട്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം, എണ്ണവും കണക്കുമില്ലാത്തത്ര ചൊല്ലാവുന്നതാണ്. അതുപോലെ വീട്ടിലുള്ളതാ പരിശുദ്ധ ഖുർആൻ എപ്പോഴും ബോധനേ. വീട്ടിൽ പ്രത്യേകിച്ച് സൂറത്തുൽ ബഖറയുടെ പാരായണം വേണം. ഖുർആനോത്ത് വീടുകളിൽ നടക്കണം. അവിടെ മറ്റുള്ള എല്ലാ മോശപ്പെട്ട സംവിധാനങ്ങളെയും മാറ്റി വെച്ചുകൊണ്ട് വീട് ഇസ്ലാമികമാക്കണം. അതേ തോന്നിവാസങ്ങൾക്ക് വിവാഹത്തിന്റെ ദിവസങ്ങളിൽ അരു നിൽക്കരുത്. തലേന്നൊരു മൈലാഞ്ചി കല്യാണം, അതിൻ്റെ തലേന്ന് പിന്നൊരു സദ്യ. ഇങ്ങനെ ഒരുപാടൊരുപാട് കല്യാണങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആണും പെണ്ണും കൂടിക്കലർന്ന് അതേ വേഷം പോലും ഇസ്ലാമികമായി ശരിക്ക് ധരിക്കാതെ അണിഞ്ഞൊരുങ്ങി ആടിപ്പാടി നടക്കുന്ന പെണ്ണേ, അതിന് കൂട്ടു നിൽക്കുന്നവരെ, നമുക്ക് കബറിൽ പോയി കിടക്കണ്ടേ? ശരീരത്തിന്റെ സൗന്ദര്യമൊക്കെ നശിച്ചിട്ട് അതേ ഈ ശരീരം കബറിൽ പൊട്ടിയളിഞ്ഞു ഒഴുകി അതേ പൊട്ടിയഴുകാനുള്ളതല്ലേ കബറിൽ? ആരുണ്ട് നമുക്ക് രക്ഷക്കവിടെ? പോയി കിടക്കേണ്ട കബറിന് ചിന്തയുണ്ടെങ്കിൽ, പരലോക വിചാരണയെ പേടിയുണ്ടെങ്കിൽ, ഹറാമുകളായ എല്ലാത്തിൽ നിന്നും വിട്ടുനിന്നുകൊണ്ട് ജീവിതത്തെ മുഴുവൻ സംസ്കാര സമ്പന്നമാക്കിയ ഒരു ജീവിതമാണെങ്കിൽ അതേ അപ്പോൾ ഉമ്മയെ ആദരിക്കുന്ന മക്കളുണ്ടാകും, പപ്പയെ സ്നേഹിക്കുന്ന മക്കളുണ്ടാകും, ഭാര്യാഭർത്താക്കൾക്കിടയിൽ കലഹങ്ങൾ കുറഞ്ഞു വരും, ജീവിതത്തിൽ സമാധാനമുണ്ടാകും. അതുകൊണ്ടേ മനസ്സിന് ശാന്തി കിട്ടൂ. ഇങ്ങനെ എത്ര കാര്യങ്ങളുണ്ട് സഹോദരങ്ങളെ, നിങ്ങളിതൊക്കെ പഠിക്കണം. ഖുർആനിൻ്റെ അർത്ഥം